ഫിനിക്സ് ആയഞ്ചേരിയും ഗുരുക്കൾസ് ആയുർവേദ കളരിമർമ്മ ചികിത്സാലയവും സംയുക്തമായി സൗജന്യ ആയുർവേദ കളരിമർമ്മ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയഞ്ചേരിയിൽ നടന്ന പരിപാടി കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ലിബിൻ ഓ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീവസന്ത് അധ്യക്ഷനായിരുന്നു. കെ സോമൻ, UN ചാത്തു, സുരേന്ദ്രൻ, മണന്തല ശ്യാമപ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KV മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. KV മുഹമ്മദ്, ഡോക്ടർ വിജിഷ, ഡോക്ടർ പ്രശ്യാമുദ്ദീൻ, ഡോക്ടർ അശ്വതി സുഭാഷ്, ഡോക്ടർ സ്നേഹ എന്നിവരാണ് ക്യാമ്പിൽ പരിശോധനകൾ നടത്തിയത്. ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. തന്നെ വിരൽ കൊണ്ട് 96 കൊല്ലം മർത്ത ശരീരം അതിന്റെ മധ്യത്തിൽ മൂലാധാരം. മൂലാധാരം തുടങ്ങി 12 നിലയിൽ ഇടവും മൂലാധാരത്തിൽ സുഷുപ്നാ നാഡി മേൽപ്പെടെ കപാലപത്മത്തോളം ചെന്ന് മുട്ടി നിൽപ്പത്. അതിന്റെ ഉള്ളിലാകുന്നു ഉഷ്ടാധാരങ്ങളൊക്കെയും. മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരക മനാഗതം വിശുദ്ധി ആജ്ഞ എന്ന ചക്രങ്ങൾ. നമ്മൾ ഇസ്ലാമികമായി പറയുമ്പോൾ മൂജിസാദ് തരീക്കത്ത് നുബുവത്ത് മലായിക്കത്ത് കുത്തുബിയത്ത് എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ ഇത് സംയോജിപ്പിച്ച് ഇതിനൊരു തറയിട്ടുന്നു. ഞാൻ അതിന് ശ്ലോകം ചൊല്ലിയത് കാരണം കളരിയുടെ കിഴക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കായി ഒരു അർദ്ധവൃത്താകൃതിയിൽ 6 ചക്രങ്ങൾ കാണാം. ഷഡാചാര പ്രതീകം എന്നാണ് അതിന് പറയുക. അതിനൊരു ബന്ധനമുണ്ട് കളരിയിൽ. തൻ്റെ ശരീരത്തിലെ ആ ഇന്ദ്രിയങ്ങളെ 6 ചക്രങ്ങളെ കാണിക്കുന്ന ഒരു പ്രതിഭാസം മൂലാധാരം എന്ന് പറയും. ഞാൻ ശ്ലോകത്തിന്റെ ബാക്കി പറയാം. മൂലാധാരത്തിൽ കുട്ടലിനി ചുറ്റിക്കെട്ടി കിടക്കുന്നു മോക്ഷധാരാനുബന്ധിയായി. അഗ്നി പോലെ ജ്വലിച്ചിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ശിവൻ. ശിവപ്രതിഷ്ഠയാണ് ആദ്യം പറയുന്നത്. അങ്ങനെ ശുദ്ധിചക്രം കണ്ടദേശത്തിലാകുന്നു ശുദ്ധിചക്രം എന്നത് അമൃതാംശമായിട്ടിരിക്കുന്നുണ്ട് അവിടെ ശിവൻ. നമസ്കാരം. ഫിനിക്സ് ആയഞ്ചേരിയുടെ ചെയർമാനാണ് ഡോക്ടർ ശ്രീവസൻ. ഇന്നിവിടെ കണ്ടക്ട് ചെയ്ത പരിപാടി ഗുരുക്കൾസ് ആയുർവേദ പുതുപ്പണവും ഞങ്ങളുടെ ഫിനിക്സ് ആയഞ്ചേരിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് രോഗശാന്തി നൽകിയ മുഹമ്മദ് ഗുരുക്കളാണ് ഇതിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിനു പുറമെ 8 ഡോക്ടർമാർ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നാട്ടിലേക്ക് ഈ നാടിന് നല്ലൊരു നന്മ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഫിനിക്സ് എന്ന ക്ലബിനെ രൂപീകരിച്ചത്.